ഹലോ നമസ്കാരം രഞ്ജിത്ത് ഇന്ന് നമ്മൾ നാല് ബിസിനസ്സുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് കേരളത്തിൽ സാധ്യമായിട്ടുള്ള കേരളത്തിലെ പരിതസ്ഥിതികളൊക്കെ നമുക്കറിയാം കേരളത്തിലെ രീതികളൊക്കെ വെച്ചുകൊണ്ട് സാധ്യമായിട്ടുള്ള നാല് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ബിസിനസ് കോണ്ടന്റ് ആണ് കോണ്ടന്റ് മാനേജ്മെൻ്റ് ആണ് കോണ്ടന്റ് പലതരത്തിലുള്ള കോണ്ടന്റ് ആവശ്യമുണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതിന് മാത്രം കോണ്ടന്റ് ഒക്കെ ആവശ്യമുണ്ടോ യാതൊരു സംശയം വേണ്ട കോണ്ടന്റ് വളരെ പ്രധാനമാണ് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലാപ്ടോപ്പ് വാങ്ങാണെന്ന് വിചാരിക്കുക ലാപ്ടോപ്പിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാവും അതിൻ്റെ ഒരു യൂസർ ഗൈഡ് ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി സ്ട്രക്ചർ ചെയ്ത് ചെയ്യേണ്ട ഒരു ഇൻഫർമേഷനാണ് യൂസർ മാനുവലുകളും ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ ഗൈഡുകളുമൊക്കെ ഇത് ചെയ്യുന്ന ആളുകൾ കോണ്ടന്റ് റൈറ്റേഴ്സും ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സും ഒക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ആവശ്യകത വളരെ കൂടി വരികയാണ് കാരണം ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം വളരെ കൂടുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ മാനുവലുകളും യൂസർ ഗൈഡുകളും ഒക്കെ ഇഷ്ടം പോലെ ആവശ്യമായിട്ട് വരുന്നു അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇ കൊമേഴ്സ് സൈറ്റുകളും മൈക്രോ ബ്ലോഗിംഗ് സൈറ്റുകളും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട് വലിയ തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇ മാർക്കറ്റിംഗും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ കോണ്ടന്റ് തന്നെയാണ് കോണ്ടന്റ് ഇല്ലാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല ലോകത്തിലുള്ള ഒരു കമ്പനിക്കും എന്നുള്ളത് ഒരു സത്യമായി മാറിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള കാലാവസ്ഥയും ഏറ്റവും നല്ല സ്ഥലവുമായിട്ടുള്ള കേരളം തന്നെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് എൻഡിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് മാത്രമല്ല ഇവിടെ അത്യാവശ്യം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അത്യാവശ്യം കോണ്ടന്റ് എഴുതാൻ പറ്റുന്ന ആളുകളുണ്ട് അവരെ ഒന്ന് മോൾഡ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയ സാധ്യതയാണ് ഒരു കോണ്ടന്റ് മാനേജ്മെൻറ്റ് കമ്പനി കേരളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രമല്ല കാര്യമായിട്ടുള്ള ഒരു വ്യവസായം എന്നുള്ള രീതിയിലൊന്നും പ്ലേസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പൊല്യൂഷനോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നടത്തിയെടുക്കാനും സാധിക്കും കോണ്ടന്റ് മാനേജ്മെൻറ്റ് ഒരു ഹോട്ട് ബിസിനസ് തന്നെയാണ് അടുത്ത സാധ്യത സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റാണ് ഓൾറെഡി നമുക്ക് ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും ഒക്കെ ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല കമ്പനികളും റൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അതിൽ തന്നെ AI റോബോട്ടിക്സ് പോലുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ ക്രിപ്റ്റോൻ്റെ ഒക്കെ കാര്യം എടുക്കുന്ന സമയത്ത് സിംഗപ്പൂർ അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഹബ്ബുകളാണ് സ്വിറ്റ്സർലൻഡിലും സിംഗപ്പൂരിലും ഒക്കെ ക്രിപ്റ്റോ ബേസ് ചെയ്തുകൊണ്ട് ടെക്നോളജി ഹബ്ബുകളായി മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ഉറപ്പിക്കുക നാളെ AI കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റോബോട്ടിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുന്ന അതിൻ്റെ ഒപ്പം തന്നെ കൂടെ ചേർത്ത് വായിക്കുന്ന സ്ഥലങ്ങളിലൊന്നായിട്ട് കേരളം മാറണമെങ്കിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ വരേണ്ടതുണ്ട് വലിയ സാധ്യതകൾ ഇവിടെ കിടപ്പുണ്ട് കാരണം നമുക്ക് അത്യാവശ്യം നല്ല റിസോഴ്സ് ഉണ്ട് നമുക്ക് ഇതിനനുസരിച്ചുള്ള ചില പാർക്കുകളുണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ട് റിസോഴ്സസ് എടുക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ AIക്കും റോബോട്ടിക്സിനും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഹബ്ബുകൾക്ക് സാധ്യതയുണ്ട് അത്തരം കമ്പനികൾക്കും ഇവിടെ വലിയ സാധ്യത തന്നെയാണുള്ളത് മൂന്നാമത്തെ സാധ്യത എത്നിക് ടൂറിസത്തിനാണ് എത്നിക് ടൂറിസം എന്ന് പറഞ്ഞാൽ ഓരോ കൾച്ചറുകൾ കൃത്യമായി മനസ്സിലാക്കുകയും ആ കൾച്ചറിൻ്റെ ഒപ്പം തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് താല്പര്യമുള്ള പരിപാടിയാണ് ഈ എത്നിക് ടൂറിസം കേരളത്തിൻ്റേതായിട്ടുള്ള തനതായ കൾച്ചറിലൂടെ പ്രത്യേകിച്ചും പഴയ കൾച്ചറിലൂടെയൊക്കെ ജീവിച്ച് ഫാമിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള പഴയ മലയാള തനിമയുള്ള ഒരു ജീവിത രീതി അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പുതിയ തലമുറ തന്നെ ഉണ്ടാകും അതും മലയാളികൾ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം അതുകൊണ്ട് തന്നെ എത്നിക് ടൂറിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് പുതിയ തലമുറ വളർന്നു വരുന്നതോറും കൂടി വരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ തൻ്റെ അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ മുതുമുത്തച്ഛൻ്റെയോ ഒക്കെ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലേക്ക് അവരുടെ ഒരു ജീവിത രീതിയിലേക്ക് കുറച്ച് നാളുകൾ ഒരു നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ മാറി നിൽക്കുകയും ആ ജീവിത രീതിയിലൂടെ കടന്നു പോകാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും അതല്ലാതെ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കും ഏറ്റവും താല്പര്യം നമ്മളുടെ നാട്ടിലെ പ്രകൃതി സൗന്ദര്യം കാണുക എന്നുള്ളതിനേക്കാൾ നമ്മളുടെ കൾച്ചർ എൻജോയ് ചെയ്യുകയും അതിനകത്ത് ഇഴുകിച്ചേരുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിനെയാണ് എത്നിക് ടൂറിസം എന്ന് പറയുന്നത് എത്നിക് ടൂറിസം എന്നുള്ള രീതിയിൽ പാക്കേജുകൾ ഉണ്ടാക്കുകയും കൃത്യമായിട്ട് ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് ഉറപ്പുവരുത്തുകയും ചെയ്താൽ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ് സാധ്യത കേരളത്തിനകത്ത് തന്നെ നിലവിലുണ്ട് ആൻഡ് ഫൈനലി കേരളത്തിന് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ഇക്കോ പ്രൊഡക്ട്സ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതൊരു പ്രൊഡക്റ്റിനും കേരളം അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിനെസ്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയുള്ള അഗ്രികൾച്ചർ നമ്മളതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓർഗാനിക് ഫാമിങ്ങിനുള്ള സാധ്യതകളും കൂടുതലാണ് മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാര്യമായിട്ട് ഫെർട്ടിലൈസ്ഡ് അല്ലാത്ത മണ്ണിൽ ഓർഗാനിക് ഫാമിങ്ങിനുള്ള സാധ്യതയുടെ വലുപ്പവും കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങോ ഇക്കോ
eco-friendly ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ eco-friendly production എന്ന് പറയുമ്പോൾ വളരെ ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ അടക്കം പ്ലേറ്റും ഗ്ലാസും സ്പൂണും വരെയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന രീതിയാണ് eco-friendly products എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു വലിയ സാധ്യതയാണ് ഈ സാധ്യത കൂടി ഉപയോഗിക്കേണ്ടതുണ്ട് ഈ നാല് ബിസിനസ്സുകളും കേരളത്തിൽ തീർച്ചയായിട്ടും വിജയിക്കുന്ന ബിസിനസ്സുകളാണ് പക്ഷേ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ ആര് എന്ത് ബിസിനസ് തുടങ്ങിയാലും വിജയിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട ബിസിനസ് വിജയിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടി തന്നെ മൂവ് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല എല്ലാത്തിനും ഉപരിയായി കൃത്യമായ മാർക്കറ്റ് കണ്ടെത്തുകയും ആ മാർക്കറ്റിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ മാർക്കറ്റ് കണ്ടെത്താനും അതിലൂടെ സക്സസ്ഫുൾ ആകാനും സാധിക്കുകയുള്ളൂ ഉറപ്പിച്ചോളൂ ഈ നാല് ബിസിനസ്സുകളിൽ ഏതാണോ നിങ്ങളുടെ പാഷൻ അതിനകത്തേക്ക് കുറച്ചുകൂടി കൃത്യമായിട്ടൊന്ന് പഠിക്കുകയും ബിസിനസ് താല്പര്യമാണെങ്കിൽ ഇന്ന് തന്നെ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക ഓൾ ദി ബെസ്റ്റ്